കാവലിൽ വാഴാ ജീവാധിനാഥൻ വരുന്നു. ജീവിതം തിരുമുമ്പിലേക ജീവിക്കും ദൈവം നമ്മുടെ ജീവിതത്തിന്റെ താളത്തെ നിയന്ത്രിക്കുന്ന മറ്റൊന്നുമില്ല. ഇടറുന്ന ഓരോ വഴികളിലും നമ്മുടെ ജീവിതത്തിന് വെളിച്ചമാകുന്നത് ദൈവിക സംഗീതമാണ്. അങ്ങനെയുള്ള ദൈവിക സംഗീതങ്ങൾ പരിചയപ്പെടാനും പഠിക്കാനും സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷാലോം ടി വിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാഗീതികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏവർക്കും സുപരിചിതനായ ആൻഡേഴ്സൺ ചേട്ടനാണ്. ചേട്ടനോടൊപ്പം നമ്മുടെ പ്രിയ സ്വർഗീയ ഗായകരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആൻഡേഴ്സൺ ചേട്ടാ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ ഒരുപാട് പാട്ട് പഠിച്ചു അല്ലേ? ഒരുപാട് പാട്ടുകൾ അറിയാനും പഠിക്കാനും ഒന്നിച്ച് പാടാനും ഒക്കെ നമുക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു. അപ്പൊ ഇന്നും നമ്മൾ പുതിയൊരു പാട്ട് പഠിക്കാൻ വേണ്ടിട്ട് പോവാണല്ലേ? അപ്പൊ അത് ഏത് പാട്ടാന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം. നമ്മൾ വീണ്ടും ഒരു ദിവ്യകാരുണ്യ ഗാനത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. അതെ, ഇത് എഴുതിയിരിക്കുന്നത് ഫാദർ അഗസ്റ്റിൻ പുന്നശ്ശേരി എന്ന് പറയുന്ന ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ഒരു വൈദികനാണ്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിന്റെ വരികളാണ് നമ്മൾ പഠിച്ച് പാടുവാനായിട്ട് പോകുന്നത്. എന്നിൽ വരുവാൻ ഞാൻ കാത്തിരിപ്പൂ, എന്റെ ജീവശക്തിയായി എന്റെ ഉള്ളിൽ ആഗതനാകുമീ എൻ സ്നേഹരാജനിശോ, എന്നിൽ വരുവാൻ ഞാൻ കാത്തിരിപ്പൂ, എന്റെ ജീവശക്തിയായി എന്റെ ഉള്ളിൽ ആഗതനാകുനീ എൻ സ്നേഹരാജനിശോ. എന്നിൽ വരുവാൻ ഞാൻ കാത്തിരിപ്പൂ, എന്നിൽ വരുവാൻ ഞാൻ കാത്തിരിപ്പൂ, എന്റെ ജീവശക്തിയായി എന്റെ ഉള്ളിൽ അത്രയൊന്ന് ചേർന്ന് പാടാം ഒരുമിച്ച്. എൻ സ്നേഹരാജനിശോ, എന്നിൽ വരുവാൻ ഞാൻ കാത്തിരിപ്പൂ, എന്റെ ജീവശക്തിയായി എന്റെ ഉള്ളിൽ ആഗതനാകൂ. നമ്മൾ
നമ്മുടെ ആരാധനഗീതികൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ നിറ സാന്നിധ്യമാണ് നമ്മുടെ അഞ്ചു ചേച്ചി. നമ്മൾ ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ അണ്ടർസ്റ്റേറ്റൻ പാട്ട് പഠിപ്പിക്കുന്നു, നമ്മുടെ അനുഭവങ്ങൾ ചോദിച്ചറിയുന്നു. ചേച്ചിക്ക് ഈ ദിവ്യകാരുണ്യത്തെ പറ്റി എന്തെങ്കിലും ഒരു അനുഭവം നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടോ? ശരിക്കും എൻ്റെ ഒരു ജീവിതം തന്നെ ഒരു ദിവ്യകാരുണ്യത്തിൻ്റെ അല്ലെങ്കിൽ ദിവ്യനാഥൻ്റെ സ്നേഹം കൊണ്ട് എനിക്ക് ഒരു ദാനമായി കിട്ടിയൊരു ജീവിതം. അത് ഇത്രയും ഈ ഒരു നിലയിൽ ഞാൻ എത്തണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്കൊരു രണ്ടുപേരും പാട്ടിയും തന്നെ തുടങ്ങാനല്ലേ ചേട്ടാ. ഈശോയും ഞാനും ഒന്നായി തീരും ആനന്ദ സായുജ നിമിഷം അൾത്താര മുന്നിൽ ആദരവോടെ ഈശോയെ കൈക്കൊള്ളും നിമിഷം അനവധ്യ സുന്ദര നിമിഷം. എത്ര മനോഹരമായിട്ടാണ് അഞ്ചു പാടുന്നത്. ഒരുപാട് ഇഷ്ടമായി ചേച്ചി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. നല്ലൊരു ഗായികയാണ്. അതെ, എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. കാരണം എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ പള്ളിയുടെ തൊട്ട് അടുത്ത് തന്നെ, എൻ്റെ ഇടവക പള്ളിയുടെ ഫ്രാൻസിസ് അസീസി പുണ്യാളൻ്റെ നാമത്തിലുള്ളൊരു പള്ളിയാണ് എൻ്റെത്. അപ്പോൾ കുഞ്ഞിലേ തൊട്ട് എനിക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് ഉണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്നൊക്കെ. എൻ്റെ പപ്പായും മമ്മിയും ചിറ്റപ്പനും ചിറ്റമ്മയും ചേച്ചിയും ചേട്ടനും അമ്മച്ചിയൊക്കെ ഉള്ളൊരു ഒരു സന്തുഷ്ട കുടുംബമാണ് എൻ്റെത്. നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തെ പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് വളരെ വലുതായിരുന്നു. അപ്പോൾ കുഞ്ഞുനാൾ തൊട്ട് ദൈവത്തിനോട് ചേർന്ന് വളരാൻ എന്നെ ഒരുപാട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം സൺഡേ സ്കൂളിലാണെങ്കിലും അത് കഴിഞ്ഞ് യുവദീപ്തിയിലേക്ക് വന്നു. യുവദീപ്തി എന്നെ ഒരുപാട് വളർത്തിയിട്ടുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടി ഫറോനയിലും അതിരൂപതയിലൊക്കെ ഓരോ സ്ഥാനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടും ദൈവജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ദൈവവിശ്വാസത്തിലൊക്കെ വളരാൻ എനിക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മറ്റൊരു ഭാഗമാണ് ഗായക സമൂഹം. എൻ്റെ പള്ളിയിൽ ഞങ്ങൾ ഗായകരെല്ലാവരും കൂടി ചേർന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, എല്ലാ ആഴ്ചകളിലും ദൈവത്തെ പാടി സ്തുതിക്കുന്നു. അപ്പോൾ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അതെന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ഒരു അറിവ് തന്നെ. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ വരാനും ഇവിടെ വന്ന് ഒരുപാട് ആളുകളെ പരിചയപ്പെട്ട ആൻഡേഴ്സൺ ചേട്ടനാണെങ്കിൽ തന്നെ ചേട്ടൻ്റെ ഒരുപാട് പാട്ടുകൾ കേൾക്കാനും അത് പഠിക്കാനും ഒക്കെ ഒരു വലിയൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ ഒരു പ്രോഗ്രാമിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പുതിയ കുറേ ആളുകളെ പരിചയപ്പെടുന്നു. നമ്മൾ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും നമ്മളിവിടെ വന്നൊരു കുടുംബമായിട്ട് മുമ്പോട്ട് പോകാനും ഒക്കെ ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമെങ്കിൽ തന്നെ അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ഓരോ ഞായറാഴ്ചകളിലും നമ്മൾ ദിവ്യകാരുണ്യനാഥന് വേണ്ടി ഗാനങ്ങൾ ആലപിക്കുമ്പോൾ, കുർബാനകളിലും കുംഭസാരമൊക്കെ നടത്തി നമ്മൾ ദൈവത്തോട് കൂടുതലായി ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹം, അതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് എൻ്റെ ജീവിതം തന്നെ. കാരണം ഇന്നോളം എന്നെ നടത്തിയത് മുഴുവൻ എൻ്റെ ദൈവമാണ്. ഞാനായിട്ട് ചെയ്ത് എനിക്ക് കിട്ടിയതൊന്നുമില്ല, പക്ഷെ ദൈവം ദാനമായിട്ട് നൽകിയ ഒരു കഴിവുകളാണ് ഇവയെല്ലാം. അപ്പോൾ അത് ദൈവത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കണമെന്നൊരാഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടനെ പരിചയപ്പെടാനും ഇവിടെയുള്ള ആളുകളോടൊക്കെ സംസാരിക്കാനും ഒക്കെ പറ്റിയത്. ഈ ഒരു പ്രോഗ്രാം എനിക്ക് 100% ഉറപ്പാണ്. കാരണം എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കുടുംബാംഗങ്ങളും ഒക്കെ ആണെങ്കിൽ അവരിത് ഇതിനെക്കുറിച്ച് ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാട്ട് പഠിപ്പിച്ചുകൊണ്ട് പാട്ട് പഠിക്കുക എന്നൊരു പ്രോഗ്രാം തന്നെ അവരെ വളരെ രീതിയിൽ അതിശയിപ്പിക്കുന്നു. പിന്നെ ഒരു നിറസാന്നിധ്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അപ്പം പള്ളിയിലെ സന്യസ്തരായിട്ടും വൈദികരൊക്കെ ആയിട്ട് നല്ലൊരു ഒരു സൗഹൃദ ബന്ധം എനിക്കുണ്ട്. അപ്പോൾ ഇതുവരെ ഇരുന്നിട്ടുള്ള വൈദികരൊക്കെ ആയിക്കോട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമുക്കുള്ള അഭ്യർത്ഥനകളൊക്കെ നമ്മളെ എന്നും കേൾക്കാൻ തയ്യാറായിട്ടുള്ളവർ അല്ലെങ്കിൽ ശരി പ്രാർത്ഥിക്കാമെന്ന് പറയാനും ഒരുപാട് ആളുകൾ ജീവിതത്തിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗ്യമാണ്, അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമാണ് എൻ്റെ ഒരു ജീവിതവും. ഞാൻ ഇന്ന് ഇവിടെ എത്തിയ ഈ ഒരു മേഖലയൊക്കെ അതിന് ദൈവത്തോട് കോടാനുകൂടി നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒത്തിരി സന്തോഷം. ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും അനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാനും പങ്കുവയ്ക്കുവാനും അല്ലേ എല്ലാ പല ഗായകരോടൊത്ത് ചേർന്ന് പങ്കെടുക്കുവാൻ സാധിച്ച ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. നിൻമടിത്തട്ടിൽ ഓരോ മന പൈതലായി നിത്യം നുകരുവാൻ നിൻ സ്നേഹം ആ സ്നേഹത്തിൽ സർവം മറന്ന് നെറുറിതു പോകട്ടെ ഞാൻ ആ സ്നേഹത്തിൽ സർവം മറന്ന് നെറുറിതു പോകട്ടെ ഞാൻ. അതാണ് എൻ്റെ അടുത്ത സ്റ്റാൻസ്, സെക്കൻഡ് സ്റ്റാൻസ് പാടാം. നിൻമടിത്തട്ടിൽ ഓരോ മന പൈതലായി ഇത്രയും പഠിക്കും.
ഇതും ഒരു അമ്മയുടെ മടുത്തിട്ടിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് അല്ലെ. അവിടുത്തെ ഒരു കുഞ്ഞു പൈതലായി അവിടുത്തെ സ്നേഹം നുകരുവാൻ ഉള്ള മോഹത്തെ കുറിച്ചാണ് ഈ ഗാനം. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ചിക്കൻ ബോക്സ് പിടിപെട്ട് കിടക്കുകയാണ് വീട്ടിൽ. ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞു വളരെ നല്ല രീതിയിലുള്ള ഇത് ഇതൊക്കെ പൊങ്ങി ബോഡിയിലൊക്കെ ഇങ്ങനെ കുരുകുരു പോലെ വന്ന് ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോഴാണ് ഈ അച്ഛൻ ഈ പാട്ട് എനിക്ക് അയക്കുന്നത്. ഒരു പെട്ടെന്ന് ഈ പാട്ടൊന്ന് ചെയ്ത് ഓർക്കസ്ട്ര ഒക്കെ ചെയ്ത് തരണം. അപ്പോൾ ഞാൻ ഇങ്ങനെ കിടക്കുകയാണെന്ന് അച്ഛനോട് പറഞ്ഞില്ല. ഞാനൊന്ന് ആലോചിച്ചിട്ട് നോ പറയണോ യെസ് പറയണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ചെയ്യാൻ പറ്റുമോ? വീട്ടിലാണെങ്കിൽ ഇങ്ങനെ കട്ടിലൊക്കെ ആര്യവേപ്പിലയിലൊക്കെയാണ് എന്നെ കിടത്തിയിരിക്കുന്നത്. ഇരുന്ന് ചെയ്യുക എന്ന് പറയുന്ന എല്ലാം ഉണ്ട്, ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒന്നും മിണ്ടിയില്ല ഞാൻ. അത് അന്നത്തെ ദിവസം അങ്ങനെ പോയി. രാവിലെ വെളുപ്പിന് ഞാൻ എഴുന്നേറ്റു. സാധാരണ വീട്ടിലുള്ള സമയത്താണെങ്കിൽ 3 മണി 4 മണി സമയത്തൊക്കെയാണ് ഞാൻ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെയുള്ള ഓർക്കസ്ട്രയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഒരു 6 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. അപ്പോൾ അവസ്ഥ അറിയാമല്ലോ, ഒന്നും നോക്കിയില്ല, പാട്ടെടുത്ത് വെച്ചു. ഫോണിൽ കൂടെ നോക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഒരു ബുക്കിൽ എഴുതി എടുത്തിട്ട് ഞാൻ അവിടെ വെച്ചിട്ട് അതൊക്കെ ഈ ട്യൂൺ ചെയ്തു. ട്യൂണൊക്കെ ഇങ്ങനെ ഇതാണ് എൻ്റെ ട്യൂൺ ചെയ്തു. പിന്നെ ഓർക്കസ്ട്രയും വേണം, 2 ദിവസത്തിനുള്ള അവർക്ക് റെക്കോർഡ് ചെയ്യുകയും വേണം. വേറെയും കുറച്ച് പാട്ടുകളുണ്ട് അച്ഛൻ്റെ, വേറെ പലരാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷനും ഏകദേശമൊക്കെ പൂർത്തിയാക്കി ഞാൻ പാട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചു, എറണാകുളത്ത് സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് വരണം, പാട്ട് പഠിപ്പിച്ച് പഠിക്കണമല്ലോ. അത് പാടുന്നത് ജോബി ജോൺ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനുള്ളൂ, ഐഡിയ സ്റ്റാർ സിംഗറിലുള്ളൂ, അദ്ദേഹം പാടുന്നത്. അപ്പോഴാണ് അച്ഛനോട് പറഞ്ഞത്, അച്ഛൻ ഞാൻ ഇങ്ങനെ വയ്യാതെ കിടക്കുകയാണ്, ആ സിറ്റുവേഷനിലാണ് ഞാൻ ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അച്ഛന് വളരെ അത്ഭുതമായിപ്പോയി. കാരണം ആ രോഗാവസ്ഥയിൽ കിടന്നാണ് ഇത്രയും മനോഹരമായ ഒരു പാട്ട് ചെയ്തതെന്ന് അച്ഛൻ എന്നെ വിളിച്ച് ചോദിച്ചു. അറിയില്ല, ഞാൻ വരാൻ പറ്റത്തില്ല, ഞാൻ വിളിച്ചാൽ മതി, ഞാൻ ഫോൺ ചെയ്ത് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊള്ളുന്നത്. അപ്പോൾ എൻ്റെ ഓർക്കസ്ട്രയിൽ മറ്റേ വീണ വായിക്കാനുള്ളൊരു ഭാഗം കൂടി വായിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ ഫോൺ ചെയ്തിട്ടാണ് ഞാനത് വായിപ്പിക്കുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് റെക്കോർഡിംഗ് ഡേറ്റായി. ഫുൾ ഫോണിൽ കൂടെയാണ് ഞാൻ ഈ പാട്ട് പഠിപ്പിക്കുന്നത്. ഓർക്കസ്ട്രയുടെ ട്രാക്കുകളെല്ലാം ഞാൻ മെയിൽ ചെയ്ത് സ്റ്റുഡിയോയിലേക്ക് അയച്ചിരുന്നു. അങ്ങനെ ഇത് ഒരു ഫോൺ ചെയ്താണ് ഈ പാട്ട് ബേബി ജോൺ പാടുമ്പോൾ, ജല ജോബി ജോൺ പേര് മാറിപ്പോൾ, അങ്ങനെ ഒരു അനുഭവം ഈ പാട്ടിലുണ്ട്. അപ്പോൾ ഒരു പ്രാർത്ഥനയിലായിരുന്നു ഞാൻ, വളരെ അസ്വസ്ഥനായിരുന്നു. അപ്പോൾ ഒരു ദിവ്യകാരുണ്യ ഗീതമാണ്, നമുക്കത് ഉഴപ്പാൻ പാടില്ല, രോഗം വേറെ. നമ്മൾ ആ സമയത്തും ദൈവം എന്നെ ഒന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ആ സമയം ഞാനത് വിനിയോഗിച്ചു, പാട്ട് ചെയ്തു. ഓക്കെ, അതാണ് ഈ ഗാനം ഇങ്ങനെ ഈ രൂപത്തിൽ വന്നത്.
രോഗാവസ്ഥയിലാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്തും അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നന്ദി പറയാൻ കിട്ടുന്ന ഒരു സമയം അവസരമാണ് അത്. ആ സമയം നമ്മൾ വിനിയോഗിക്കും. അതെ, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇപ്പൊ മാന്ദാസൻ ചേട്ടനെ പോലെ തന്നെ ദൈവവിശ്വാസത്തിൽ ഒരുപാട് സംഗീതം, ഇത്രയും മനോഹരമായിട്ടൊക്കെ സംഗീതം ചെയ്യുന്ന ആളുകളും ഒക്കെ അന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള പഠിക്കാം അല്ലേ പാട്ട്. ആറ്റുമുള്ളിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് പാടാം. ജീവന്റെ നീർച്ചാലായി വരേണമേ, പുതുജീവനിൽ നിറയ്ക്കണമേ. എന്നോട് റിപ്പീറ്റ്. ജീവന്റെ നീർച്ചാലായി വരേണമേ, പുതുജീവനിൽ ചേട്ടാ, ഈ ജീവിതയാത്രയിൽ കൂടെ വരൂ നീ സന്തത സഹചാരിയായി എന്നൊരു വരി ഇപ്പം നമ്മൾ പാടിയല്ലോ. ചേട്ടൻ്റെ ജീവിതത്തിൽ ചേട്ടൻ്റെ സംഗീത വളർച്ചയിലെല്ലാം കൃഷ്ണനാഥൻ ചേട്ടനോടൊപ്പം ഉണ്ടായി ഇവിടം വരെ ഇപ്പോൾ എത്തി. ചേട്ടന് എന്ത് തോന്നുന്നു ഇതുവരെയുള്ള ഒരു ഒരു സ്വയം തോന്നലൊക്കെ? എൻ്റെ എല്ലാ യാത്രയിലും എപ്പോഴും എന്നും എല്ലാ നിമിഷവും ഈ സന്തത സഹചാരിയായ യേശു എൻ്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെറ്റുകൾ ചെയ്യുമ്പോഴും അല്ലേ, ആ സമയത്തൊക്കെ ദൈവം വേദനിക്കുന്നുണ്ട്, പക്ഷെ എപ്പോഴും കൂടെയുണ്ട്. ഈ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ സംഗീതത്തിൻ്റെ ഇതിലേക്ക് പഠനത്തിലേക്കൊക്കെ വരുമ്പോൾ, വരുന്നതിന് മുമ്പേ ഈ ഒരു മേഖലയിലേക്ക്. ഇപ്പം അഞ്ചു പറഞ്ഞതുപോലെ ദേവാലയത്തിനടുത്താണ് അഞ്ചുവിൻ്റെ വീടും, എൻ്റെ വീടും ദേവാലയത്തിനടുത്ത്. അപ്പോൾ ഇത് കേട്ടാണ് ഞാനും വളർന്നു വന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ എൻ്റെ കൂടെയുണ്ട് ഈ സന്തത സഹചാരിയായ സ്നേഹരാജനായ യേശു അല്ലേ. ഇപ്പം ഞാൻ ഈ പാട്ടിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞത് ഒക്കെ ആ കൂടെ ഉള്ളത് കൊണ്ടാണ്. അതൊക്കെ ആ സമയത്തും ധൈര്യത്തോടെ എഴുന്നേറ്റ് ആരോഗ്യത്തോടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. അതിപ്പം ഇവിടെ നമ്മുടെ ഗായകരാണെങ്കിലും ദൈവത്തിനെ സ്തുതിക്കാൻ കിട്ടുന്ന ഒരു അവസരവും അല്ലേ, നമ്മളത് പാഴാക്കുകയെ ചെയ്യരുത്. അപ്പം നമ്മൾ ദിവ്യകാരണത്തെ കുറിച്ചൊരു പുതിയ പാട്ടുകൂടെ നമ്മളിവിടെ പഠിച്ചു അല്ലേ. അപ്പം നമ്മൾ പതിവ് പോലെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പാട്ട് പാടി പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് ഒരുമിച്ച് നമ്മൾ നാഥനെ സ്തുതിക്കാനായിട്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് പാടിയാലോ ചേട്ടാ. എല്ലാവരും കൂടെ ചേർന്ന് പാട്ട് പാടാം. ചില പാട്ടുകൾ നിങ്ങൾക്ക് ഞാൻ ലീഡ് ചെയ്യാൻ തരുന്നുണ്ട്, ചിലത് ഒരുമിച്ച് ചേർന്ന് പാടുക. ഓക്കെ, തുടങ്ങാം.
പാടുമ്പോൾ കിട്ടുന്ന ആ ഒരു ആ കേൾക്കുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ഫീല് അത് എത്ര പറഞ്ഞറിയിക്കാനും പറ്റാത്തത്. അപ്പം ഞാൻ ഓരോ പാട്ട് കഴിയുമ്പോഴും ഞാൻ ഇവിടെ എല്ലാവരോടും പറയുന്നുണ്ട് അത്ര മനോഹരമായി നിങ്ങൾ എല്ലാവരും നമ്മുടെ ഇവിടെ ഒരുമിച്ച് പാടാനായിട്ട് നമുക്ക് സാധിച്ചു അല്ലേ. ദൈവത്തിൻ്റെ ഒരു കൃപ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അങ്ങനെ വിശ്വസിക്കുന്നില്ലേ നിങ്ങൾ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഈ ഗാനത്തിന്റെ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഞാൻ വേദന അനുഭവിച്ചിരുന്നാണ് ഈ പാട്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതിന്റെ ഒരു ഇത് അതിനകത്തുണ്ട്. പക്ഷെ എനിക്ക് അത്രയും ആ പറഞ്ഞ പോലെ ഓർക്കസ്ട്രയിൽ അത്രയും പഞ്ച് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ആ രോഗാവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ സമയത്താണ് ഇത് ചെയ്തത്. അതെങ്കിൽ പോലും നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കിത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ളൊരു ആഗ്രഹം തോന്നിപ്പോവും മനസ്സിൽ. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ഇന്നും ഈ ഒരു ഗാനം എല്ലാവരും ഒരുമിച്ച് പാടിക്കഴിയുമ്പോഴും എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇത്ര മനോഹരമായിട്ട് സംഗീതം ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ ഒരുമിച്ച് മനോഹരമായിട്ട് പാടുകയും ചെയ്ത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം. മറ്റൊരു എപ്പിസോഡിൽ മനോഹരമായ പാട്ടുമായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് വരെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാ രൂപയിലായി. എന്നിൽ വരുവാൻ ഞാൻ കാത്തിരിക്കൂ, എന്റെ ജീവശക്തിയായി എന്റെ ഉള്ളിൽ ആഗതനാ.